സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്ക, ആശ്വാസം നേടാം ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷ ശ്രവിക്കുന്ന ഓരോ മകനും മകളും അവരുടെ കുടുംബങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്താൽ തിരുവചനത്തിൻ്റെ ശക്തിയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം യേശുവാണ്. വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ്. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ഈ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ സകലവിധ തിന്മകളും രോഗങ്ങളും കടബാധ്യതകളും അസ്വസ്ഥതകളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ജൂൺ മാസം 23-ാം തീയതി കോഴിക്കോട് സെൻറ് ജോസഫ് ദേവാലയത്തിൽ രാവിലെ 10 മണിക്ക് ഒരു വലിയ അഭിഷേക പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയായിരുന്നു. അന്നത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ സാധിച്ചു. ശക്തമായ വചനപ്രഘോഷണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള സ്തുതിപ്പുകൾ, അങ്ങനെ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് അവസാനം ജനങ്ങളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സഹോദരി ഓടി വരികയാണ്. വിറക്കുന്ന കൈകളോടെ, വിറക്കുന്ന ശബ്ദത്തോടെ അവർ അലറിക്കൊണ്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ യേശുവിനെ കണ്ടു, യേശു എൻ്റെ അടുത്തേക്ക് വന്നു, യേശു എന്നെ തൊട്ടു. ഞാൻ അവരെ നോക്കിയപ്പോൾ അവർ അലറുകയായിരുന്നു, അവരുടെ ശരീരം വിറക്കുകയായിരുന്നു. അവരാദ്യമായിട്ടാണ് അന്ന് ഒരു കത്തോലിക്കാ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. ആദ്യമായിട്ടാണ് യേശു 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 എന്ന് അവരുടെ അധരം കൊണ്ട് ഉറക്കെ പ്രഘോഷിച്ചത്. എനിക്ക് ബോധ്യമായി ആ അക്രൈസ്തവ സഹോദരിക്ക് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അവർക്ക് കാണുവാനും കേൾക്കുവാനും അവർക്ക് സ്പർശിക്കുവാനുമായി അഭിഷേകത്തോടെ, തുറന്ന ഹൃദയത്തോടെ, എളിമയോടെ, നിഷ്കളങ്കതയോടെ ഈശോയെ എന്ന് വിളിച്ചപ്പോൾ ഈശോ ആ പാവപ്പെട്ട സഹോദരിക്ക് അനുഭവവേദ്യമായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, അഭിഷേകത്തോടെ വചനം പങ്കുവയ്ക്കുമ്പോൾ അവിടെ ദൈവരാജ്യമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിട്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും അസാധാരണമായ അനുഭവങ്ങളും മാനസാന്തരങ്ങളും തിന്മയുടെ ശക്തികളിൽ നിന്നുള്ള ആ സ്വാധീനങ്ങളിൽ നിന്നുള്ള വിടുതലും, എവിടെ ദൈവരാജ്യം അഭിഷേകത്തോടെ ആത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എവിടെ പ്രഘോഷിക്കപ്പെടുന്നുവോ, എവിടെ ദൈവരാജ്യം വസിക്കുന്നുവോ, അവിടെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും എന്നാണ് ആ നേരത്തെ പറഞ്ഞ ആ ചെറിയ സംഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യം വരുന്നത്. ഇങ്ങനെ ദൈവരാജ്യം സ്ഥാപിക്കാൻ, ദൈവരാജ്യ പ്രഘോഷണത്തിലൂടെ മാനസാന്തരവും നവീകരണവും രോഗശാന്തിയും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നുള്ള വിടുതലും കൊടുക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഈശോ, ദൈവത്തിൻ്റെ പുത്രൻ, ലോകരക്ഷകൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. തൻ്റെ ദൗത്യം ആരംഭിച്ചത് വലിയ ബോധ്യത്തോടുകൂടിയാണ്. താൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടിയാണ്. ടു പ്രൊക്ലെയിം ദ കിങ്ഡം ഓഫ് ഗോഡ്. തൻ്റെ വാക്കുകൊണ്ടും തൻ്റെ പ്രവൃത്തി കൊണ്ടും തൻ്റെ ജീവിതം കൊണ്ടും
യേശു അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോട് വാക്കും പ്രവൃത്തിയും ഒരുക്കിക്കൊണ്ട് തുറവിയോടെ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെട്ടുകൊണ്ട് നിഷ്കളങ്കതയോടെ ദൈവവചനം പ്രഘോഷിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 4:14 നാം വായിക്കുന്നല്ലോ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈശോ ഗലീലയിലേക്ക് പുറപ്പെടുകയാണ്. പാലസ്തീന തെരുവീതികളിലേക്ക് ഈശോ കടന്നു വരുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടാണ്. ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഈശോ പാലസ്തീന തെരുവീതികളിലേക്ക് കടന്നു പോകുമ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അടയാളമായ യേശു ക്രിസ്തുവിൽ നിന്നും ശക്തി പുറപ്പെട്ടുകൊണ്ട് ഒരുപാട് രോഗശാന്തികൾ, തളർവാദ രോഗികൾ മാനിനെ പോലെ ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടിക്കൊണ്ട് ഭവനങ്ങളിലേക്ക് പോകുന്നു. രക്തസ്രാവക്കാരി സുഖപ്പെടുന്നു. അങ്ങനെ അനവധി അനവധി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവായ യേശു ക്രിസ്തു, ദൈവരാജ്യത്തിൻ്റെ അടയാളമായ യേശു ക്രിസ്തുവിലൂടെ അഭിഷേകത്തോടെ ആത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാലസ്തീന തെരുവീതികളിൽ ഒരു ഇടിമുഴക്കമായിട്ട് ഈശോ കടന്നു പോകുമ്പോൾ മാനസാന്തരങ്ങളും നവീകരണങ്ങളും ഓരോ വ്യക്തികൾക്കും അനുഭവവേദ്യമാകുകയാണ്. സിനഗോഗിൽ പ്രവേശിച്ച് ഈശോ തൻ്റെ മിഷൻ പ്രഖ്യാപിക്കുകയാണ്, തൻ്റെ ദൗത്യം പ്രഖ്യാപിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 4:18 തൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് യേശു ഇപ്രകാരം പ്രഘോഷിച്ചു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശു ജനിക്കുന്നതിന് 800 മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61 വാക്യങ്ങളാണ് തൻ്റെ ജനത്തിൻ്റെ മുൻപിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ യേശു പ്രവചിച്ചത്, പ്രഘോഷിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് എൻ്റെ കൂടെയുണ്ട്. എല്ലാ അസ്വസ്ഥർക്ക് വിടുതൽ കൊടുക്കാൻ, രോഗികൾക്ക് സൗഖ്യം കൊടുക്കാൻ, വിഷമിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. യെശയ്യായുടെ 61 നാം തുടർന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, യെശയ്യാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുന്നവൻ, വിലപിക്കുന്നവർക്ക് സമാധാനം കൊടുക്കുന്നവൻ, ദൈവത്തിൻ്റെ സൃഷ്ടികളെ അപായപ്പെടുത്തുന്ന ശക്തികളിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, ആ യെശയ്യാ ദീർഘദർശിയുടെ പ്രവചനം യേശു ക്രിസ്തുവിലൂടെ നിറവേറപ്പെടുകയാണ്. വചനം മാംസം ധരിച്ച് ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന യേശു നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരുമ്പോൾ യെശയ്യാ പ്രവചിച്ചതുപോലെ പരിശുദ്ധാത്മാവിൽ നാം ഓരോരുത്തരും നിറയപ്പെടുകയും നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ഹൃദയത്തിൻ്റെ സകലവിധ ദുഃഖങ്ങളും ദാരിദ്ര്യവും അസ്വസ്ഥതകളും തിന്മകളുടെ സ്വാധീനങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുമെന്നുള്ള വലിയ പ്രവചനമാണ് യെശയ്യാ ദീർഘദർശി പ്രവചിച്ചത്. തുടർന്ന് യേശുവിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നത് ഈ ദരിദ്രരോട് സുവിശേഷം അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ പ്രഘോഷിക്കുന്ന യേശുവിനെയാണ്. പത്രോസ് ഇവിടെ അത് അടിവരയിട്ട് പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 10:38-37. പത്രോസ് ഹെബ്രയരല്ലാത്ത വിജാതീയരോട് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, നസ്രയനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചുവെന്നും ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. വിജാതീയരിത് കേട്ടപ്പോൾ, ദാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ പുത്രൻ
ലോകത്ത് ചുറ്റി സഞ്ചരിച്ച് തിന്മകളുടെ സ്വാധീനങ്ങളിൽ നിന്നും വിടുതൽ കൊടുത്തുകൊണ്ട് രോഗസൗഖ്യം കൊടുത്തുകൊണ്ട് പാലസ്തീന തെരുവീതികളിൽ ചുറ്റി സഞ്ചരിച്ച ആ ദൈവത്തിൻ്റെ പുത്രനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പത്രോസിനോട് അവർ ചോദിക്കുകയാണ്. പത്രോസ് ഉടനെ പറയുകയാണ്, യേശു ക്രൈസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നുവെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ ജ്ഞാനസ്നാനപ്പെടണം. പരിശുദ്ധാത്മാവിൽ ഒരിക്കൽ കൂടെ നിങ്ങൾ ജ്ഞാനപ്പെടണം. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ആ വചനം കേട്ടുകൊണ്ടിരുന്നവർ അഭിഷേകത്താൽ നിറയുന്നതാണ് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നാം കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 37 വരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശു ഗലീലിയ നഗരത്തിലെ നഗരമായ കഫർനാമിലെത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനം കേട്ട് അവർ വിസ്മയഭരിതരായി. കാരണം അവൻ അധികാരത്തോടുകൂടിയായിരുന്നു അവൻ അവരെ പഠിപ്പിച്ചത്. യേശുവിൻ്റെ അധികാരമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ദൈവപുത്രന് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ യേശുവിൻ്റെ വചനപ്രഘോഷണം അധികാരത്തോടുകൂടിയുള്ളത്, ശക്തിയുള്ളത്. ഈ വചനപ്രഘോഷണം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൈവരാജ്യം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന, നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള സകലവിധ ദുരാത്മാക്കളും ആ കർത്താവായ യേശുവിൻ്റെ ആ സത്യവചനത്തിൻ്റെ നാമത്താൽ ബഹിഷ്കരിക്കപ്പെടും, തിന്മകൾ ഉച്ചാടനം ചെയ്യപ്പെടും, കലഹത്തിൻ്റെ ദുരാത്മാവ് നമ്മുടെ ഭവനങ്ങളിൽ നിന്നും വിട്ടുപോകും. വെറുപ്പിൻ്റെ, വിദേശത്തിൻ്റെ, പകയുടെ, സ്നേഹരാഹിത്യത്തിൻ്റെ, വിശ്വാസരാഹിത്യത്തിൻ്റെ, പ്രാർത്ഥനയില്ലായ്മയുടെ ദുരാത്മാക്കൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, ദൈവവചനത്തിൻ്റെ നാമത്താൽ, ദൈവരാജ്യ പ്രഘോഷണത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോകുമെന്ന കാര്യം നാം സുവിശേഷങ്ങളിലൂടെ അറിയുകയാണ്. ഈശോ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ യേശുവിൻ്റെ അധികാരത്തോടുകൂടിയുള്ള ആ പ്രബോധനം ശ്രവിച്ചപ്പോൾ അവൻ അലറാൻ തുടങ്ങി. തിന്മയുടെ സ്വാധീനങ്ങൾക്ക് ദൈവവചനത്തെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല, ദൈവരാജ്യത്തെ സ്വീകരിക്കാൻ സാധിക്കില്ല, യേശുവിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ പോസിറ്റീവ് എനർജിയായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തു, ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം ദ പ്രഘോഷിക്കപ്പെട്ടപ്പോൾ ഒരു മനുഷ്യനിലുണ്ടായിരുന്ന അശുദ്ധാത്മാവ് അലറി നിലവിളിച്ചു. എന്നാൽ സകലത്തിൻ്റെയും അതിനാഥനായ യേശു ക്രിസ്തു, സകല പ്രപഞ്ചത്തിൻ്റെയും അതിനാഥനായ യേശു ക്രിസ്തു ആ മനുഷ്യനിലുള്ള ആ ദുഷ്ടാത്മാവിനെ, ദുരാത്മാവിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, താച്ചി എഷിതലൂയി, മിണ്ടരുത്. പ്രിയപ്പെട്ടവരെ, ഈശോ വളരെ അധികാരത്തോടുകൂടി സാത്താനെ തിന്മയെ ശാസിക്കുകയാണ്. ഐ റെബ്യൂ ആൻഡ് ഐ കമാൻഡ് എവറി സ്പിരിറ്റ് ഓഫ് ഈവിൾ ടു ഡിപ്പാർട്ട് ഫ്രം ദിസ് മാൻ. ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, ഈ വചനം നിങ്ങൾ ശ്രവിക്കുമ്പോൾ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇതാ വചനം ഒരിക്കൽ കൂടെ നമ്മുടെ കുടുംബങ്ങളുടെ മേലുള്ള, നമ്മുടെ ജീവിതത്തിൻ്റെ മേലുള്ള, നമ്മുടെ മക്കളുടെ ജീവിതത്തെ അലസ്വരപ്പെടുത്തുന്ന സകല തിന്മകളെ നോക്കിക്കൊണ്ട് ഈശോ പറയുകയാണ്, മിണ്ടരുത്. താച്ചി എഷിത ലൂയി, ആ സഹോദരനിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുക. പ്രിയപ്പെട്ടവരെ, കത്തോലിക്കാ സഭ ഓരോ തവണയും വചനം പ്രഘോഷിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി ഒരിക്കൽ കൂടെ പ്രഘോഷിക്കപ്പെടുകയാണ്. അതാണ് കത്തോലിക്കാ സഭയിലെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഒരിക്കൽ കൂടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ
ഒരു പുരോഹിതന് പറയാൻ സാധിക്കുന്നത്, ഐ റിബ്യൂക് ആൻഡ് ഐ കമാൻഡ് എവരി സ്പിരിറ്റ് ഓഫ് ഈവിൽ ടു ഡിപ്പാർട്ട് ഫ്രം ദിസ് ഫാമിലി. ഇത് പറയുന്ന സമയത്ത് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ ശക്തനായവൻ സാത്താനെ തോൽപ്പിക്കും. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിലെ സർവചരാചരങ്ങളും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. വെറുപ്പും പകയും കലഹവും കൊലപാതകവും കൊള്ളത്തരങ്ങളും ചതിയുമുള്ള ഈ ലോകത്ത് കനിവും കരുണയും എളിമയും സ്നേഹവും പ്രഘോഷിക്കുന്ന വചനം ഓരോ ദിവസവും നമ്മുടെ കുടുംബങ്ങളിൽ ഉറക്കെ വായിക്കപ്പെടണം. ഓരോ ദിവസവും ബൈബിൾ തുറന്ന് ദൈവവചനം എളിമയോടെ തുറവിയോടെ നിഷ്കളങ്കതയോടെ അഭിഷേകത്തോടെ വായിക്കുമ്പോൾ കർത്താവായ യേശു ഒരിക്കൽ കൂടെ നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവവേദ്യമാണ്. ശക്തമായിട്ട് കർത്താവ് നമ്മുടെ കുടുംബങ്ങളിൽ ഇടപെടും. ഏതൊക്കെ തിന്മകളാണ് നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതൽ സ്വാധീനമുള്ളത്, ആ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വീടുകളിൽ ഉറക്കെ ദൈവവചനം വായിക്കട്ടെ, ദൈവവചനം ഉൾക്കൊള്ളട്ടെ. മാനസാന്തരത്തിന് വേണ്ടി, നവീകരണത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടുമ്പോൾ എന്തൊക്കെ തടസ്സങ്ങളാണെങ്കിലും, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളാണോ, സാമ്പത്തിക തടസ്സങ്ങളാണോ, നിരന്തരമായ രോഗപീഠകളാണോ, കർത്താവായ യേശുവിന് അവയെ തോൽപ്പിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് വചനം വായിക്കുക, അഭിഷേകത്തോടെ വായിക്കുക. തീർച്ചയായിട്ടും അത്ഭുതകരമായ വിടുതൽ നമ്മുടെ കുടുംബത്തിന് ലഭിക്കും എന്ന കാര്യത്തിൽ അച്ഛന് സംശയമില്ല. മർക്കോസിൻ്റെ സുവിശേഷം 5:4-5 മറ്റൊരു അവസരത്തിൽ ഒരു അശുദ്ധാത്മാവ് ബാധിച്ചവൻ, അവനെ കുറിച്ച് ഇങ്ങനെയാണ് വചനം പറയുന്നത്, രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് നമ്മുടെ പല യുവതി യുവാക്കന്മാരുടെ അവസ്ഥകളാണിത്. അനുസരണക്കേട്, അലറുക, കലഹമുണ്ടാക്കുക, അസ്വസ്ഥരാകുക, വീടുകളിൽ വരാതെ പുറത്ത് തങ്ങുക. എത്രയോ കുടുംബങ്ങളാണ് വളരെയധികം ദുഃഖിതരായിരിക്കുന്നത്. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ച് അവരുടെ സ്വപ്നങ്ങൾ തല്ലി തകർത്ത് പല കുടുംബനാഥന്മാരും കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവിശ്വസ്തതയിലും ഒക്കെ ജീവിക്കുമ്പോൾ ഇതാ ഈ ഒരു അവസ്ഥയാണ്. ആ ഒരു ദുരാത്മാവ് ഇന്നും മനുഷ്യനെ അവൻ്റെ സമാധാനത്തെ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ജീവിതം ദുരന്തമായിരുന്നു. നമ്മുടെ എത്രയോ കുടുംബങ്ങൾ കലഹം മൂലം, അസ്വസ്ഥത മൂലം, ദാരിദ്ര്യം മൂലം, രോഗം മൂലം ദുരന്തം അനുഭവിക്കുന്നുണ്ട്. യേശുവിന് മനസ്സിലായി, ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്തും വിധം ജീവിക്കാൻ കാരണം അവനിൽ അധിവസിക്കുന്ന തിന്മയുടെ സ്വാധീനമാണ്. കർത്താവായ യേശുവിന് മനസ്സിലായി, ഈ ഒരു മനുഷ്യൻ രാപ്പകൽ അലറി വിളിക്കുകയും ഒരു സമൂഹത്തിന് ഒരു കുടുംബത്തിന് ദ്രോഹം വരുത്തുന്ന വിധം ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവനിൽ അധിവസിക്കുന്ന തിന്മയുടെ, അല്ലെങ്കിൽ അവളിൽ അധിവസിക്കുന്ന തിന്മയുടെ സ്വാധീനമാണെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് മനസ്സിലാകുകയാണ്. യേശു അവിടെ ഇടപെടുന്നു. നിഷ്കളങ്കരയുടെ പ്രാർത്ഥനയ്ക്ക്, ഹൃദയം നുറുങ്ങിയവരുടെ പ്രാർത്ഥനയ്ക്ക്, എളിമയുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക്, അഭിഷേകത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുക്കുകയാണ്. കർത്താവ് അവിടെ ഇടപെടുകയാണ്. യേശു ഇടപെട്ടുകൊണ്ട് ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യേശി സ്പിരിത്തോ ഇംപൂറോ, യേശി സ്പിരിത്തോ ഇംപൂറോ ദി ക്വൈസ്തു ഓമോ. അശുദ്ധാത്മാവേ, നിന്നോട് കൽപ്പിക്കുന്നു, ആ മനുഷ്യനെ വിട്ടുപോകുക, ആ മനുഷ്യനിൽ നിന്ന് അകന്നു പോകുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം സത്യമാണ്, അധികാരമുള്ളതാണ്, ആത്മാവുള്ളതാണ്. ആ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങളെ കാർന്നു തിന്നുന്ന
നമ്മുടെ കുടുംബങ്ങളെ അസ്വസ്ഥമാക്കുന്ന, നമ്മളെ നിരാശയിലേക്കും വിഷാദത്തിലേക്കും ആത്മഹത്യകളിലേക്കും പ്രേരിപ്പിക്കുന്ന എല്ലാ ദുരന്തങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുന്ന ശക്തമായ വചനമാണ്, പ്രബോധനമാണ് യേശു. യേശുവിൻ്റെ വചനം, ആ യേശു പ്രഘോഷിച്ചു, സ്പിരിത്തോ ഇംപൂറോ എഷീദ ക്വേസ്തോ വോമോ. പെട്ടെന്ന് ആ മനുഷ്യനിൽ നിന്നും അശുദ്ധാത്മാവ് വിട്ടുപോകുന്നു. പിന്നീട് വചനം പറയുന്നത് അവൻ നല്ല വസ്ത്രം ധരിച്ച് വിശുദ്ധിയോടെ എളിമയോടെ നിറഞ്ഞ ഹൃദയത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ജനം അവനെ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധിപത്യങ്ങളും അധികാരങ്ങളെയും നിരായുധമാക്കി ഈശോ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. വിശുദ്ധ പൗലോസ് കൊളോസസുകാർക്കെഴുതിയ ലേഖനം 2:15 യേശു ക്രിസ്തു സകല തിന്മകളുടെ മേല്, സകല ആധിപത്യങ്ങളുടെ മേല് തൻ്റെ കുരിശുമരണത്തിലൂടെ, കുരിശിൽ തൂങ്ങിക്കിടന്ന് തൻ്റെ ചങ്കു കുത്തി തുറന്ന് അതിൽ നിന്നും രക്തവും വെള്ളവും ഒഴുക്കിക്കൊണ്ട് സകല മനുഷ്യർക്കും മോചനം കൊടുക്കുവാൻ കർത്താവ് ഈശോ സത്യമായിട്ടും എഴുന്നള്ളി വന്നിരിക്കുന്നു എന്ന വലിയ ബോധ്യമാണ് ഈ വചനം, തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. വചനം, തിരുവചനം എന്ന ശുശ്രൂഷ കേൾക്കുന്ന ഓരോ കുടുംബവും ഓരോ വ്യക്തികളും തങ്ങളെ ഓരോരുത്തരെയും തങ്ങളുടെ കുടുംബങ്ങളെ തങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന എല്ലാ മേഖലകളെയും ഇപ്പോൾ കർത്താവിൻ്റെ വചനത്തിന് വിട്ടുകൊടുക്കാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവ് യേശുവിൻ്റെ നാമത്താൽ, അവിടുത്തെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ, അവിടുത്തെ സ്വർഗരാജ്യ സാക്ഷാത്കാരത്തിൻ്റെ അടയാളമായി, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് സകലവിധ അസ്വസ്ഥതകളും ബന്ധനങ്ങളും എല്ലാ ദുരാത്മാക്കളുടെ സ്വാധീനങ്ങളും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ.